ി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലെന അടുത്തിടെ താരം ആത്മീയക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴി വെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ് ലെനയെക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ലെനയെ മല്ലികാ സുകുമാരൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യമാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ചില്ലുവിളക്കെന്ന ഒരു നോവൽ ഞാൻ സീരിയലാക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ സീരിയലിൽ ആര് വേണം നായികയെന്ന ചിന്തയുണ്ടായി പലരുടെയും പേരും മുഖവും മനസ്സിലേക്ക് വന്നു അപ്പോഴാണ് ലെനയെക്കുറിച്ച് ഓർക്കുന്നത് ലെന അപ്പോൾ ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയൽ ചെയ്തു ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ കഥ പറഞ്ഞപ്പോൾ ലെന ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ആദ്യം ഒരാഴ്ച ഷൂട്ട് കഴിഞ്ഞ് പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമേ പരമ്പരയുടെ ഷൂട്ട് തുടങ്ങൂ എന്ന് ഞാൻ ലെനയോട് പറഞ്ഞിരുന്നു ലേന അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മൂന്ന് മാസത്തെ ഗ്യാപ്പിൽ ലെന എൻ്റെ അനുവാദത്തോടെ മല്ലികാ സുകുമാരൻ നിർമ്മിക്കുന്ന ഒരു സീരിയൽ ഒപ്പുവെച്ചു ഗൾഫിലായിരുന്നു അതിന്റെ ഷൂട്ട് അതിനായി ഒരു ലക്ഷം രൂപ ലെന അഡ്വാൻസും വാങ്ങി എന്നാൽ പറഞ്ഞ സമയത്ത് ഷൂട്ട് തുടങ്ങാതെ നീണ്ടുപോയി എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങി ഒരിക്കൽ ലെന ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടു ഞാൻ കാര്യം തിരക്കി മല്ലികയുടെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുവെന്നും ഗൾഫിലേക്ക് ചെല്ലാൻ തന്നെ നിർബന്ധിക്കുകയാണെന്നും ഒക്കെ ലെന പറഞ്ഞു ഞാൻ ആകെ ധർമ്മസങ്കളത്തിലായി ലെനയോട് പറഞ്ഞു പതിനഞ്ച് ദിവസം ഈ സീരിയലും പതിനഞ്ച് ദിവസം മല്ലികയുടെ സീരിയലും ചെയ്യാൻ എന്നാൽ മല്ലിക അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല പതുക്കെ മല്ലികയുടെ സംസാരം ഭീഷണിയായി നീ അഡ്വാൻസ് വാങ്ങിച്ചില്ലേ വന്നേ പറ്റൂ എന്നൊക്കെയായി അഡ്വാൻസ് തിരിച്ചു തരാം വേറെ ആളെ നോക്കാൻ ലെന പറഞ്ഞിട്ട് അതിനും മലിക തയ്യാറായില്ല മലിക ലെനയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു അന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിൽ നിന്നെ ഞാൻ നീ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പൊക്കിയിരിക്കുമെന്ന് മലിക ലെനയെ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട് ലെന എന്നോട് കാര്യം പറഞ്ഞു അതുവരെ പങ്കജ് ഹോട്ടലിലായിരുന്നു ലെന താമസിച്ചത് ഒടുവിൽ ലെനയെ ഞങ്ങൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റിച്ചു ലെന വരില്ലെന്ന് മനസ്സിലായതോടെ മലിക മനസ്സിലാ മനസ്സോടെ മലികയുടെ മരുമകൾ പൂർണിമയെ വെച്ച് ആ സീരിയൽ ചെയ്തു എന്നാൽ ആ സീരിയൽ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു എന്തോ കാരണത്താൽ പൂർണിമ അന്ന് പിണങ്ങി പോവുകയൊക്കെ ചെയ്തിരുന്നു എന്നുമാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്